പാലാ പായിപ്പാറ അമ്പലത്തിന് സമീപം ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ മുങ്ങി മരിച്ചു. കരൂർ സ്വദേശി ഉറുമ്പിൽ രാജു ആണ് മരിച്ചത്. പാലാ പയപ്പാറ അമ്പലത്തിന് സമീപം കവറുമുണ്ടയിൽ ചെക്ക് ഡാം തുറന്നുവിടാനുള്ള ശ്രമത്തിനിടെ കൈ പലകകൾക്കിടയിൽ കുരുങ്ങി ഒരാൾ മുങ്ങി മരിച്ചു. കരൂർ സ്വദേശി ഉറുമ്പിൽ രാജുവാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വെള്ളത്തിൽ മുങ്ങി പലകകൾക്കിടയിൽ കയർ കുരുക്കാനുള്ള ശ്രമത്തിനിടെ കൈ കുടുങ്ങിയാണ് രാജു മരിച്ചത്. കരൂർ പഞ്ചായത്തിലെ 7-ാം വാർഡ് കവറുമുണ്ടയിലാണ് സംഭവം. ചെക്ക് ഡാമിന് മറുകരയിൽ 3 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പ്രധാന ജംഗ്ഷനിലേക്കെത്താൻ ഇവർ ചെക്ക് ഡാമിന് മുകളിലൂടെയാണ് നടക്കാറുള്ളത്. ഇത്തവണ മഴ ശക്തി പ്രാപിക്കും മുമ്പേ വെള്ളം തടഞ്ഞു നിർത്തുന്ന പലകകൾ മാറ്റണമെന്ന് കുടുംബങ്ങൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് പഞ്ചായത്ത് അനുമതിയോടെ ഇന്ന് ഇവർ തന്നെ പലകകൾ മാറ്റാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടം. മറുകരയിലെ താമസക്കാരും സുഹൃത്തുക്കളും ചേർന്നാണ് രാജുവിനൊപ്പം പലകകൾ മാറ്റിയത്. ചെക്ക് ഡാമിന് 4 ഷട്ടറുകളാണുള്ളത്. 3 ഷട്ടറുകൾ മാറ്റിയ ശേഷം അവസാനത്തെ ഷട്ടറിന്റെ പലകകൾ മാറ്റാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടം. ഒരാൾ താഴ്ചയിലധികം വെള്ളമുള്ളപ്പോഴാണ് പലകകൾ മാറ്റാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഏതാനും ദിവസം മുമ്പ് അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാനാകുമായിരുന്നു. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പലക പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലക പൊക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഇങ്ങനെ പലക എടുക്കാനായിട്ട് ഇങ്ങനെ പലക കമ്പിക്ക് പൊക്കിയെടുത്തുകൊണ്ട് അതിനടിയിൽ കൂടെ കയർ ഓർത്തിട്ട് വേണം പൊക്കാൻ. ഈ പലക കുക്കില്ല. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ആ ഒഴുക്കിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയി. ഒഴുകിപ്പോയ സമയത്ത് ഈ കയറിടാൻ എടുത്ത കൈ ഒഴുക്കിലേക്ക് താഴേക്ക് പോയിപ്പോഴും കൈ ഇങ്ങനെ ഉടക്കിപ്പോയി. അങ്ങനെയാണ് ആൾ മുങ്ങിയായിരുന്നത്. ഞാൻ ആ മുങ്ങി ആളെ എടുത്ത് പരമാവധി ചെയ്തില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ചെയ്യാനുള്ള ഇതില്ല. എല്ലാവരും കൂടെ നിന്നാലും ആ ഒഴുക്കിലേക്ക് പോകുള്ളൂ. അതിനുള്ള ഇത്ര ഒരു 4 അടി വീതിക്കുള്ള ഗ്യാപ്പുണ്ട്. സംഭവത്തെ തുടർന്ന് പാലായിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഫയർഫോഴ്സ് സംഘം എത്തും മുമ്പേ നാട്ടുകാർ രാജുവിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തിരുന്നു. മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഐഫോറിയ ന്യൂസ്, പാലാ.